കുടുംബ പ്രേക്ഷകർ ഇഷ്ട സീരിയലാണ് ഏഷ്യാറ്റി സംപ്രേഷണം ചെയ്തുവരുന്ന കുടുംബവിളക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ കുടുംബവിളക്കിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തുവന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഫോർത്ത് നമ്മൾ പറയുമ്പോൾ ഈ ഒരു എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്നലെ സീരിയൽ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ് രഞ്ജിത പൂജയോട് നാളെ നീ ഓഫീസിൽ വരേണ്ടത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്ത് പോകണത് നാളെ നിന്റെ ഡ്യൂട്ടി അവിടെയാണെന്ന് പറയണം. അങ്ങനെ നാളെ പൂജ അങ്ങോട്ട് പുറപ്പെടുന്നതായിട്ട് കണ്ടിട്ട് കാണാൻ ശ്രമിക്കണം. ഈ ഒരു സമയം നമ്മുടെ പൂജയിൽ നിന്ന് സുമിത്രയുടെ സുഹൃത്തുക്കളെ കുറിച്ച്, അതായത് പാർട്നേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി എടുക്കുന്നുണ്ടായിരുന്നു സുമിത്ര. എന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രോഹിത്തിന്റെ സുഹൃത്തായ മോഹൻകുമാർ എന്ന് പറയുന്ന ഒരാളെ കണ്ടെത്തി അയാളുടെ വീട്ടിലോട്ടായിട്ട് അന്വേഷിച്ചു പോവുകയായിരുന്നു സുമിത്ര. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഭാര്യയോട് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കണ്ടത്. അപ്പോൾ അകത്തോട്ട് കയറിയിരിക്കാൻ മോഹൻകുമാറിന്റെ ഭാര്യ പറയുന്നുണ്ട്. അതിനുശേഷം സുമിത്ര മോഹൻകുമാറിനെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. കുറച്ച് സമയം മാത്രം എനിക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണമെന്നും ഒന്ന് വിളിക്കാവോ എന്നും ചോദിക്കുമ്പോൾ അയാളുടെ ഭാര്യ മോഹൻകുമാറിന്റെ ഫോട്ടോയിൽ മാറിയിട്ട് ഫിത്തിയെ തൂക്കിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആകെ നിരാശരായ സുമിത്ര അവിടെ നിന്നും മടങ്ങിയാണ്. പിന്നീട് കാണുന്ന ദീപുവും ചിത്രയും സംസാരിക്കണേ. സുമിത്രയ്ക്ക് അമ്മ നൽകാൻ കൊടുത്ത സ്വർണമൊക്കെ ദീപു എടുത്ത് വിറ്റ കാര്യം ചിത്ര അറിയുന്നുണ്ട്. ആ കാര്യം ദീപുവിനോട് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പിന്നീട് കാണുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിലെത്തിയ പൂജയെ മുകളിൽ നിന്നും വീക്ഷിക്കുകയായിരുന്നു പങ്കജ്. മുകളിലേക്ക് കയറി ചെന്ന പൂജ അവിടെയുള്ള കമ്പനിയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരുടെ നാശത്തെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെയാണ് കേൾക്കുന്നത്. തന്റെ അച്ഛന്റെ കമ്പനി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കണമെന്നും അത് ഇത് അറിയിക്കേണ്ടവരെ അറിയിക്കുന്നു, ഇത് ഞാൻ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് പൂജ അവരുടെ അടുത്ത് പറയുകയാണ്. എന്നാൽ പൂജയെ തിരിച്ചു പോകാനെന്ന് അവർ സമ്മതിക്കുന്നില്ല. പൂജ ഓടാൻ ശ്രമിക്കുമ്പോൾ ഒരു കല്ല് തട്ടി പൂജ വീഴുകയായിരുന്നു. ഉടൻ തന്നെ എഴുന്നേറ്റ പൂജയ്ക്ക് പിന്നാലെ അയാളും ഉണ്ടായിരുന്നു. ഭയന്ന് പുറകിലോട്ട് പോകുന്നതിനനുസരിച്ച് എഡ്ജിനോടടുത്തെത്തിക്കുകയായിരുന്നു പൂജ. ഏറ്റവും ടോപ്പ് നിലയിലാണ് പൂജ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു കാല് പുറകിലോട്ട് വെച്ചാൽ പോലും മുകളിൽ നിന്ന് താഴെ വീണ് പൂജ ഇല്ലാതും. എന്നാൽ ആ സമയം രക്ഷകനായി നമ്മുടെ പങ്കജ് എത്തുകയാണ്. പങ്കജ് അവരിൽ നിന്ന് പൂജയെ രക്ഷിക്കുന്നതാണ്. അങ്ങനെ പൂജയുടെ മനസ്സിൽ നല്ലൊരു ഇമ്പാക്ട് നമ്മുടെ പങ്കജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സിമിയിൽ നിന്നും നമ്മുടെ സുമിത്ര സത്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. അതായത് ദീപു അല്ല എൻ്റെ തൻ്റെ ഹോസ്പിറ്റൽ ചിലവുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നതും അത് മറ്റൊരാളാണ് ആ ഒരു ചിലവുകളൊക്കെ നടത്തിയെന്ന് പറഞ്ഞാൽ ടെൻഷനിലായിരുന്നു സുമിത്ര. അങ്ങനെ തന്നെ സംരക്ഷിക്കുന്ന അവരെ അജ്ഞാതനുണ്ടെങ്കിൽ അത് ആരാണെന്ന് കണ്ടെത്താൻ ഉറച്ച ശ്രമത്തിലൂടെയാണ് സുമിത്ര. ഈ ഒരു സമയത്ത് ദീപുവിന്റെ ചതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സുമിത്രയ്ക്ക് വേണ്ടി അമ്മ എഴുതി കൊടുത്ത സ്വത്തുക്കളെല്ലാം തന്നെ ഇതിനോടൊന്നും തന്നെ ദീപു കൈക്കലാക്കുകയും അത് വേറൊരു വഴിയിലൂടെ, അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്ന് പറഞ്ഞാൽ, അതൊക്കെ നശിപ്പിച്ചതായിട്ടാണ് കാണാൻ തുടങ്ങിയത്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ രഞ്ജിതയും അവിടപ്പിന്റെ അരവിന്ദൻ തുടങ്ങിയവരുമായിട്ട് ചേർന്നാണ് സുമിത്രയുടെ നാശത്തിന് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ ദീപു ചെയ്തിട്ടുള്ള ദീപുവിന്റെ ചതികളൊക്കെ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ദീപുവിന്റെ ചതി പുറത്തു വരുമ്പോൾ എത്ര ഏറ്റവും കൂടുതൽ ടെൻഷനാണ് ചിത്ര കേട്ടോ. കാരണം താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് ദീപുവിൽ നിന്ന് സംഭവിക്കുന്നത് മനസ്സിലാക്കിയ ചിത്ര ഈ ഒരു കാര്യം ഇനി സുമിത്ര അറിയിക്കുമെന്ന് കണ്ടുതന്നെ വേണം. എന്തൊക്കെയാണ് അപ്പൊ കുടുംബവിളക്ക് നിറസിന്റെ ബന്ധുദിവസങ്ങളിലെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾക്ക് ആദ്യം അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഞാൻ വിളിച്ചതിനെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ സാധിക്കൂ.